പാലക്കാട് ചിറ്റൂരിൽ പുഴയുടെ നടുവിൽ കുടുങ്ങിയ രണ്ട് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം മൂന്ന് പേർ കുടുങ്ങിയ സ്ഥലത്തിന് സമീപമാണ് അപകടം. വാർത്തയുടെ വിശദാംശങ്ങൾ സാജിദ് അജ്മൽ നൽകും. സാജിദ്, കഴിഞ്ഞ ദിവസവും ഇതേപോലൊരു അപകടം ഉണ്ടായതാണ്. ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ കുടുങ്ങിയത്? എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം? ഷഹാന, ഈ കുട്ടികൾ കുളിക്കാനായി പുഴയിൽ ഇറങ്ങിയതായിരുന്നു. മൂന്ന് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പിന്നീട് കുറച്ച് ദൂരം ഒഴുകി പോയതിന് ശേഷം ഈ കുട്ടികൾക്ക് പുല്ലിൽ പിടിച്ച് നിൽക്കാൻ ഉള്ള ഒരു അവസരം ലഭിച്ചു. ഇതോടുകൂടി കുട്ടികൾ ഈ പുഴയ്ക്ക് നടുവിൽ, വലിയ കുത്തൊഴുക്കുള്ള പുഴയ്ക്ക് നടുവിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. ഏതാണ്ട് ഒന്നര മണിക്കൂറോളം കുട്ടികൾക്ക് ഈ പുഴയുടെ നടുവിൽ ഈ രീതിയിൽ നിൽക്കേണ്ടി വന്നു. പിന്നീട് ആളുകൾ കാണുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ നാട്ടുകാരും ഈ നീന്തൽ വിദഗ്ധരും ചേർന്നാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. കുട്ടികളുടെ അടുത്തേക്ക് ഈ വടം കെട്ടി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നീന്തൽ വിദഗ്ധരും എത്തി. പിന്നീട് കുട്ടികളെ ഒരു ഗോവണിയിലൂടെയാണ് ഇങ്ങോട്ട് എത്തിച്ചത്. കാരണം ഈ കുട്ടികൾ നിൽക്കുന്ന ഭാഗം അവിടെ ഈ കൃത്യമായി കര കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന ഈ കോണി കുട്ടികൾക്ക് നീട്ടി നൽകുകയും അതിൽ ഈ രക്ഷാപ്രവർത്തനത്തിനായി പുഴയിൽ ഇറങ്ങിയ ആളുകൾ കുട്ടികളെ ഇതിലേക്ക് എടുത്തു വെക്കുകയും അതിലൂടെ നടന്നാണ് കുട്ടികൾ വന്നത്. ഒരുപക്ഷെ ഈ ഒരു സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് പറയാം. കാരണം അത് കുറച്ച് സമയം കൂടി വൈകിക്കഴിഞ്ഞാൽ, മഴ കൂടി പെയ്യുകയാണെങ്കിൽ വലിയ കുത്തൊഴുക്കുണ്ടാവും. കാരണം ആളിയാർ ഡാം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വെള്ളം വലിയ തോതിൽ വരികയും അത് മൂലത്തറ റെഗുലേറ്റർ തുറന്നു വെച്ചത് കൊണ്ട് വലിയ തോതിൽ ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ, ഒന്നര മണിക്കൂർ കുട്ടികൾക്ക് നിൽക്കാൻ കഴിഞ്ഞെങ്കിലും ഈ രക്ഷാപ്രവർത്തനം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷഹാന സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു നാല് ദിവസം മുൻപാണ് സമാനമായ രീതിയിൽ ഈ ആലം കടവിന് കുറച്ച് അപ്പുറത്തായി മൂന്ന് ആളുകൾ, കർണാടക സ്വദേശികൾ കുടുങ്ങിയത്. അവർ കുടുങ്ങിയത് ആ സമയത്ത് വലിയ തോതിൽ പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നീട് മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടുകൂടി വലിയ തോതിൽ വെള്ളം വരികയായിരുന്നു. നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ കൂടി ഇവർക്ക്, ഈ കർണാടക സ്വദേശികളായ ആളുകൾക്ക് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അവർ പുഴയിൽ കുടുങ്ങുന്നത്. അപ്പോഴും രക്ഷിച്ചു. ഇന്ന് കുറച്ചുകൂടി സാഹസികമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നു. ഈ ഗോവണിയും മറ്റും ഈ പുഴയിലേക്ക് നീട്ടി നൽകിക്കൊണ്ടാണ് കുട്ടികളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞ. എന്തായാലും കുട്ടികൾ സുരക്ഷിതമായി പുറത്തെത്തിയിട്ടുണ്ട്. ഇവർ ചിറ്റൂരിലുള്ള കുട്ടികളല്ല, മറിച്ച് ഇവരുടെ ബന്ധു വീട്ടിലേക്ക് വിരുന്നു വന്ന കുട്ടികളാണ്. കുളിക്കാനായി പുഴയിലേക്ക് ഇറങ്ങിയ ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ ഈ സുരക്ഷിതമായി ഇപ്പോൾ കരയിൽ എത്തിച്ചിട്ടുണ്ട്. ഷഹാന, ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.